അയാൾ ആരാ രാജുവേട്ടാ? എടി അയാളാ ഞാൻ പറഞ്ഞ കേക്കേ, ചെറിയ ഓഫറൊന്നുമല്ലേ വെച്ചിരിക്കുന്നത്, ലക്ഷങ്ങളാ. പന്നികളുടെ ബ്ലഡ് സാമ്പിൾ പരിശോധിക്കാതെ ഞാൻ പേപ്പേഴ്സ് ഒപ്പിടുകയില്ല. നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോ തിരികെ ഒരു സഹായം എടുത്താ ആരും ഒന്നും പറയത്തില്ല. നീ മോഹനെ പിടിക്കു വന്നോ. ഇനിയിപ്പൊ ഞാനിത് പറഞ്ഞതിന് മുഖം വീർപ്പിക്കണ്ട, തറവാട്ടി പോവും. ഏട്ടൻ വീട് പണി തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് രേണുവെടുത്ത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. മരമായിട്ട് ഇതോട് നിർത്തിയിട്ട് എന്നതാ കാര്യം? ഏട്ടൻ ആവശ്യമുള്ള വെട്ടിയെടുത്തോ, എനിക്ക് എന്നതായാലും വേണ്ട. ഇതിന് നല്ല കാതൽ കാണും അല്ലോടാ. ആ ഇവിടെ നിന്ന് ആവുമ്പോ റോഡിലോട്ട് കെട്ടി വലിക്കാൻ എളുപ്പാ. ആ കൊച്ചു റോഡ് വരെ മിനി ലോറി വരത്തില്ലയോ? പിന്നെ ഇത് തന്നെ മതി പ്രസാദേ, ഇതാവുമ്പോ കട്ടിലല്ല ഇതുകൊണ്ട് തീർക്ക, ബാക്കിയുള്ള മില്ലിന്ന് വാങ്ങിയാ മതിയല്ലോ. അയ്യോ രാജുവേട്ടൻ, ഞാൻ അതങ്ങ് പറയാൻ മറന്നേ, കഴിഞ്ഞ പെരുമഴയത്തെ ഇതിന് ഇടി വീണതാ. വെട്ടിയാർത്ത് ഉരുപ്പടിയാക്കി 6 മാസം കൊണ്ട് കുത്തല് വീഴത്തേ ഉള്ളൂ. എടി ഇടി വീണതാ കൊച്ചു തേക്കിനല്ലേ? ഒടുക്കലത്തെ മറവിയാന്നേ, ദേ ഈ തേക്കിന് തന്നെ ഇടിമിന്നൽ വീണേ. ദേണ്ടേ അതിര നിക്കുന്ന ആ തേക്കുണ്ടല്ലോ, അത് കൊള്ളാം, അത് വെട്ടിക്കോ. അത് പിഞ്ചു തേക്കല്ലേ? പിഞ്ചു തേക്കോ കൊള്ളാം, അത് നല്ല ഒന്നാം തരം കാതല കാതല. ഏട്ടാ ജനൽ ചട്ടത്തിന് പ്ലാവാ നല്ലത്, പുറകുവശ തുറണ്ട് നിൽപ്പില്ലയോ, അതൊട്ട് കായ്ക്കുന്നതും ഇല്ല. കിടക്കുന്നു, ആരാ പറഞ്ഞേ കഴിഞ്ഞ ആഴ്ച ചക്കത്തോരൻ നന്നായി ചക്കത്തോരൻ നന്നായി പറഞ്ഞപ്പോ ഏത് പ്ലാവിലെയാന്നാ വിചാരിച്ചേ? അത് ശരിയാ, എന്നാ തോരനായിരുന്നു, ഞാനതങ്ങ് മറന്നു. നേണ്ടേ ആ തെക്കേ അറ്റത്ത് നിൽക്കുന്ന ആ പ്ലാവ് ഉണ്ടല്ലോ, അത് വെട്ടിക്കോ. ഇച്ചിരി കേടുണ്ടേലും വെട്ടി അറുത്തെടുത്ത നല്ല മഞ്ഞൾ പോലെ ഇരിക്കും, അതാ കളറ്. നിങ്ങൾ അവന്ന് പോയി നോക്കിയാട്ടെ, ഞാൻ അപ്പോഴത്തേക്കും ചായ എടുത്തോണ്ട് വരാം. നോക്കാം. ചേമ്പലയില് വെള്ളം കൊണ്ടുപോകുന്ന പോലെ ചേട്ടാ ഞാനും നിങ്ങൾ കൊണ്ടുപോകുന്നേ. വലിയടത്ത് നിന്നും ഏട്ടൻ തന്നെയല്ലേ കല്യാണം കൊണ്ടുവന്നേ, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാ ഏട്ടാ. അവള് പറഞ്ഞല്ലോ എന്നതാ തെറ്റ്, നിനക്ക് വാങ് കിട്ടിയ പറമ്പിലത്തേക്ക് അവക്കൂടി അവകാശപ്പെട്ട മരങ്ങൾ, അത് ചോദിക്കാൻ വന്ന ഞാൻ ഹല്ലിയോടാ പോഴൻ. പെട്ടെന്ന് ഓർത്താ ഈ തേക്ക് നട്ടതാരാന്ന് ഓർമ്മയുണ്ടോ? നീ എന്നടാ പോയി? ആ അച്ഛൻ നിന്റെ കൈപിടിച്ച് നടിച്ചതാ. അന്നേ അച്ഛൻ കരുതി കാണും ഈ തേക്ക് നിനക്കുള്ളതാന്ന്, എനിക്കിത് വാഴത്തില്ല. ഞാൻ പോട്ടെ, അവരാനിക്കുന്ന ചായയും കൂടെ നീ കുടിച്ചോ. 32 വയസ്സ് പ്രായമുള്ള തേക്ക് 32 വയസ്സുള്ള ഞാൻ തന്നെ നട്ടോ? ജനിച്ച ഉടനെ അങ്ങ് നട്ടോ? സ്കൂളിന്റെ ബാക്ക് സൈഡിൽ മതിൽ കെട്ടുന്ന കാര്യം ഇപ്രാവശ്യത്തെ പി ടി എ മീറ്റിംഗിൽ ചർച്ച ചെയ്യാന്നാ പറഞ്ഞത്. എത്ര ചർച്ച നടന്നതാ എന്റെ രേണു ടീച്ചറെ, നോക്കാം. ഇതൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ, ഫണ്ടിന്റെ കാര്യം പ്രശ്നം. അതാരാ ടീച്ചറെ? രാജീവേട്ടന്റെ ബ്രദറാ. ബാലേട്ടൻ ഇത് എവിടെ പോയിട്ട് വരും? അവൻ എന്നാ നാണമില്ലേ, അവനല്ലാതെ വേറെ ആരെങ്കിലും തറവാട്ടി ചെന്ന് തടിയോയിക്കോ? എനിക്ക് കേട്ടപ്പോ മുതൽ അങ്ങ് പെരുത്തു വരുവ. നിർബന്ധിച്ച ഉടനെ അങ്ങ് കേൾക്കുന്ന ആള്. ടിമ്പർ എക്സ്പോർട്ടറായ മുഹമ്മദ് ആജി ആൻഡ് സൺസിന്റെ അക്കൗണ്ട്സ് നോക്കുന്നത് ഞാനാ. എന്റെ അനിയന് വേണ്ടിയാന്ന് പറഞ്ഞ ആജിയാര് തടി മുറ്റത്തിട്ടേച്ചു പോവും. ഇതൊരായിരം തവണ അവനോട് ഞാൻ പറഞ്ഞതാ. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാന്ന് വെച്ചാ അവൻ വാങ്ങില്ല. വലിയ അഭിമാനിയല്ലേ, എന്നിട്ട് തറവാട്ടി ചെന്ന് തടി ചോദിച്ചിരിക്കുന്നു, നാണം കെടാൻ. ഞാൻ നിർബന്ധിച്ചിട്ടാ, എനിക്ക് വേണ്ടിയാ പോയത്, എന്റെ കുറ്റവാ. ഓഹോ, അപ്പൊ നീയും കൂടി കൂട്ടുനിന്നിട്ടാ ഈ പ്രോഗ്രാം. ഈ വീട് വീടെന്ന് പറഞ്ഞോണ്ടിരുന്നാലേ വീടാകത്തില്ല, പെട്ടെന്ന് അതങ്ങ് തട്ടിക്കൂട്ടാൻ പറ. എന്നാലേ ഞാൻ അങ്ങ് പോവുക, കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ലേ? ആ